എന്നോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തിന്റെ ഒരു കൂട്ടം ചുണക്കുട്ടികളാണ്. ചുണക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ചെങ്കൽച്ചുള്ളയിലെ തന്നെ ഒരുപിടി നല്ല താരങ്ങളാണ്. ഇവർ കഴിഞ്ഞ ദിവസം തമിഴ് സൂപ്പർ താരം സൂര്യയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു ട്രിബ്യൂട്ട് വീഡിയോ പുറത്തിറക്കിയിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തരംഗം സൃഷ്ടിക്കുന്ന ഒരു വീഡിയോ ആയി. നിരവധി ലൈക്കും കമന്റും ഷെയറും ഒക്കെയാണ് ഇവർക്ക് കിട്ടിയത്. ഏതായാലും ഈ ഒരു വലിയ സംഘം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. സൂര്യ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജ്. അത് കേട്ടതിന് ശേഷം എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. സൂര്യ സാറ് കാണുമെന്ന് തന്നെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ സൂര്യ സാറ് കണ്ടു, ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൗഡിറ്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് റെക്കോർഡും കൂടെ അയച്ചതിന് ശേഷം എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന്. പിന്നെ സൂര്യ സാറ് പറഞ്ഞിരുന്നു, സൂര്യ സാറ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു. പിന്നെ സൂര്യ സാറ് പറഞ്ഞു, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് ഞങ്ങളൊരു എക്സാമ്പിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ കീപ് റോക്കിംഗ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സൂര്യ സാർ പറഞ്ഞിരുന്നു, കെ വി ആനന്ദ് സാർ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സാറും സന്തോഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക്സ് എ ലോട്ട് ഫ്രം എവറിബഡി ഫ്രം ആ സൈഡ്. അയൻ ടീമിലിരുന്ന് എല്ലാവരുമേ ഐ എം ഷുവർ ദേ വുഡ് ഹാവ് ബീൻ റിയലി എക്സൈറ്റഡ് ഇൻ ദ വീഡിയോ പാത്രം താങ്കണ്ണ. കെ വി ആനന്ദ് സാർ ரொம்ப சந்தோஷப்பட்டிருப்பார். எதுவுமே இல்லாமல் கேமரா ஸ்டாண்ட் இல்லாமல் க்ரீன்ஸ் மியூசிப்பு ட்ராலி ஸ்டடி கேம் கோரியோகிராஃபி இல்லாமல் பண்ணியிருக்கீங்க அப்படின்னு சொன்னாங்க. யூ வில் பி வெரி வெரி சக்ஸஸ்ஃபுல் இன் வாட் எவர் யூ வாண்ட் டு டூ இன் லைஃப். காட் பிளஸ் அண்ட் ஸ்டே சேஃப். லவ் யூ ஆல். ஞங்கள் டிக்டோக் ചെയ്യുന്നു. டிக்டோக் ചെയ്തുകൊണ്ടിരുന്ന സമയം കുറേ ടിക്ടോക്ക് വീഡിയോസ് എടുക്കുമായിരുന്നു, എഡിറ്റ് ചെയ്ത് പഠിക്കുമായിരുന്നു. അല്ലാണ്ട് കുറേ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഞാൻ എടുത്ത് പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ടിക്ടോക്ക് ബാനായ സമയം കുറച്ച് നമ്മളെല്ലാവരും ബ്രേക്ക് എടുത്ത്. അതിനുശേഷം ടിക്ടോക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഞാൻ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. വീഡിയോ ചെയ്യണമെന്ന് ഐഡിയ തോന്നിയപ്പോൾ ഇൻസ്റ്റയിൽ IGTV പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പം തന്നെ എല്ലാവരോട് ഒത്തുചേർന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇവരോടെല്ലാവരും പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉണ്ടാവും, വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാവും, നമ്മളെല്ലാം കൂടെ കാണും. അങ്ങനെ അടുത്ത ദിവസം തന്നെ വീഡിയോ ഷൂട്ട് തുടങ്ങി. അതാണ് ഫൈറ്റ് സീൻ ആദ്യത്തെ. ആ ഫൈറ്റ് സീൻ 1.5 മാസം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫൈറ്റ് സീൻ ഇറങ്ങിയതിന് ശേഷം റീച്ചാവുമെന്നൊന്നും അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് റീച്ചായി വളരെ നമ്മളെ യൂട്യൂബ് നമ്മളെ IGTVയിലായിരുന്നു ആ ഫൈറ്റ് സീന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അങ്ങനെ IGTVയിൽ നിന്ന് കുറേ പേര് എടുത്ത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് അവരുടെ ചാനലിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ കൂട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്കുണ്ട്. ആ വീഡിയോ നമ്മളെയും നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ക്രിയേറ്റിവിറ്റി അറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ സ്വന്തം ചാനലാണ്. അപ്പോൾ അതിൽ ഒന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് എല്ലാവരും ആ വീഡിയോ നമ്മളെ നിന്ന് തട്ടിയെടുത്തത്. അത് ആ സുഹൃത്തുക്കളാണ് പരസ്പരം. അങ്ങനെ ഈ അയൻ സോങ് ചെയ്തെന്ന് വെച്ചാൽ ഈ ട്രിബ്യൂട്ട് അല്ല, ഈ ഫൈറ്റ് സീന് ചെയ്തുകൊണ്ടിരുന്നപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും സൂര്യ ഫാൻസിലുള്ള എല്ലാവരും പറഞ്ഞിരുന്നു 23-ാം തീയതി സൂര്യയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സൂര്യയ്ക്ക് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അടുത്ത ദിവസം തന്നെ ഈ അയണിലെ ഈ പാട്ട് സീന് ഞാൻ വീട്ടിൽ നിന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കി എനിക്കത് കണ്ടപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്ന് ഇവരോടെല്ലാം പറഞ്ഞ് ഈ സോങ് ചെയ്യാം. അപ്പം ഇവരെല്ലാവരും പറഞ്ഞിരുന്നു ചെയ്യുക. അടുത്ത ദിവസം തന്നെ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പ്രാക്ടീസ് ഡാൻസ്. പിന്നെ പകുതിവരും ഡാൻസേഴ്സ് അല്ല, മൂന്നുപേരാണ് ഡാൻസേഴ്സ്. ഞാൻ, ജോബി, സ്മിത്ത്, പിന്നെ ബാക്കിയെല്ലാവരും ജോലിക്ക് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ഇതിനു വേണ്ടി പഠിപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇവർ പക്ഷേ പഠിച്ചെടുക്കുമെന്ന് വിചാരിച്ചു, പഠിച്ചെടുക്കുമെന്ന് നമുക്കറിയാം.
അങ്ങനെ നമ്മൾ കളിച്ചാണ് അത്. എവിടെയൊക്കെ വെച്ചാണ് ഇതിന്റെ ഷൂട്ടിംഗ് പൂർണ്ണമായിട്ടും? എല്ലാ ഫസ്റ്റ് ആ കടലിലെ വേളയിൽ അതാണ് ഫസ്റ്റ് തുടങ്ങിയ ഷൂട്ട്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ തന്നെ. ചുള്ളക്ക് രാജാജിന് രണ്ടും ഇവിടെ തന്നെ തന്നെയാണ്. ആ കണ്ടപ്പോ തന്നെ തോന്നി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ വന്ന് പറഞ്ഞ് എല്ലാരും അത് സ്റ്റണ്ട് ഫൈറ്റ് സീന് ഒരു മാസം എടുത്ത്, ഒന്നര മാസം എടുത്ത്, ഒന്നര മാസം എടുത്ത് എടുത്ത് തീർക്കുക. അത് എടുത്ത് വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്താലും ചിലപ്പോൾ നമ്മളിവിടെ വന്ന് ഫസ്റ്റ് ഇപ്പോൾ ഒരു ദിവസം എടുക്കണിട്ടേക്ക്. അത് വീട്ടിൽ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് ഇപ്പോൾ വീട് എൻ്റെ വീട് ഇപ്പം ചുള്ളയിലല്ല, കണ്ണേറ്റ് മുക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് തിരിച്ച് വീട്ടിൽ പോകും. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് ഞാൻ നോക്കും, അയ്യോ ഇത് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ വന്ന് ആ സെയിം ടേക്ക് ഒന്നേന്ന് എടുക്കും. അങ്ങനെ കുറേ ടേക്കുകൾ എഡിറ്റിങ്ങിൻ്റെ കാര്യം. പിന്നെ എഡിറ്റിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ വീഡിയോകളൊക്കെ മിസ്സായിപ്പോൾ, ഡിലീറ്റ് ആയിപ്പോൾ അറിയാതെ തന്നെ. അങ്ങനെ അതിന് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാരും പറയുന്നു സൂര്യ സാറൊക്കെ വോയിസ് ഇട്ടപ്പോ എല്ലാരും വിളിക്കുന്നുണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞ് സ്കൂളിലെ ക്ലാസ് ടീച്ചറൊക്കെ വിളിച്ചിരുന്നു, വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ പോവാൻ വിളി പുറത്തോട്ടൊക്കെ പോകുന്ന നേരത്ത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അതിലൊക്കെ വളരെ സന്തോഷം. പിന്നെ ഇവിടെ ചുള്ളയിലുള്ള തന്നെ ഇപ്പൊ എല്ലാരും സപ്പോർട്ടാണ് നല്ല രീതിയിൽ. ഈ സൂര്യയുടെ മെസ്സേജ് അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് വേറെ ഏതെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വിളിക്കുക മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? ആ ശശി തരൂർ സാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉമർ ലുലു സാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കളെ പൊളിക്കടാ എല്ലാ സപ്പോർട്ടും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തു. പിന്നെ അപ്പാനി ശരത്താട്ടെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പാനി ശരത്താട്ടെ. പിന്നെ മേയർ സാർ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ. ഇത്രയും തന്നെ. പിന്നെ എ ആർ റഹീം സാർ സഖാവ് സാർ ഇന്നലെ ആദരവൊക്കെ തന്നിരുന്നു. റെഡ്മി നോട്ട് 9 പ്രോ അതിലാണ് ഈ വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത്. ആ എഡിറ്റിങ്ങും വീഡിയോ എടുത്തത് എഡിറ്റിംഗ് റെഡ്മി നോട്ട് 9 പ്രോ ഈ ഫോണിൽ തന്നെയാണ്. കഷ്ടപ്പാട് അങ്ങനെയൊന്നും കഷ്ടപ്പാടെന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇത് പറ്റുള്ളൂ ചെയ്യാൻ വീഡിയോ. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ടേക്ക് എടുത്തില്ലെങ്കിൽ ആംഗിളെല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ അത് വീണ്ടും ആ ടേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഹെലി ക്യാം എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും, ഹെലി ക്യാം വെച്ചാണ് എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല, അവിടെ നിന്ന് ഞാൻ തന്നെ ഒരു കമ്പി എടുത്ത് കെട്ടി ആ കമ്പിയിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, സെൽഫി സ്റ്റിക്ക് ചേർത്ത് വെച്ച് ആ ഒരു കമ്പി കെട്ടി നല്ല പൊക്കത്തിലാണ് എടുത്തത് ആ ടേക്കെല്ലാം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, അത് പൊക്കിയാണ് എടുക്കുന്നത്, അപ്പം നോക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് ടേക്കൊക്കെ പോയിരുന്നു അതിനു വേണ്ടി കുറേ. അത് ഒരു സേഫ്റ്റി ഇല്ലാതായിരുന്നു പക്ഷെ ആ ടേക്ക് എടുത്തിരുന്നത്, കാരണം ടെറസ് എന്ന് പറയുമ്പോൾ ടെറസിൻ്റെ ഏറ്റവും എഡ്ജി വെച്ചിരുന്നാണ് എടുത്തത്, ഒരു സേഫ്റ്റി ഇല്ല, വീണ എല്ലാം തീർന്നു. അങ്ങനെ അതൊക്കെ പേടിച്ചിട്ടാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ഇത്ര കണ്ടങ്ങ് വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സൂര്യ സാർ കാണണമെന്നും പറഞ്ഞ് കാണണമെന്നുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീഡിയോ ചെയ്യാണ് ഇടുമ്പോൾ സൂര്യ സാർ കണ്ടിരുന്നെങ്കിൽ സന്തോഷം, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പക്ഷേ സൂര്യ സാർ കണ്ടേൺ ചെയ്തിപ്പോൾ വോയിസ് റെക്കോർഡ് അയച്ചുകൊണ്ട് വളരെ സന്തോഷമാണ്. പുതിയ ഏതെങ്കിലും വീഡിയോസ് നിങ്ങളുടെ പ്ലാനിലുണ്ടോ? ആ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനടി ഏതെങ്കിലും പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഉടനടിയിൽ കുറച്ച് സമയമെടുക്കും ഇനി അതിനു വേണ്ടി. നിങ്ങളുടെ ഈ ഡയറക്ടറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. നമുക്ക് ഇവയിപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഞാനും സ്മിത്തും കൂടെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങും, ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങും, ആഹാരമൊക്കെ കഴിച്ചിട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് ഇവന് ഇവിടെ നിന്നൊരു വണ്ടി എങ്ങനെയെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് വണ്ടി
ചില സമയത്ത് വണ്ടി കിട്ടൂല, ആരും അങ്ങനെ തരൂല വണ്ടി. നമ്മൾ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്താണെങ്കിൽ പോലും ആരും തരൂല. എങ്കിലും നമ്മൾ ഇവനെ അങ്ങ് വീട്ടിൽ ചെന്ന് വിളിക്കുമായിരുന്നു. നടന്നാണ് വരുന്നത്, ചില സമയത്ത് അവിടെ നടന്ന് വരും. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു വരും അവിടെ നിന്ന് വരെ. പിന്നെ നല്ല അഭിപ്രായമാണ്. ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഞെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഓരോ ഷോട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ കാണും, നോക്കുന്ന നേരത്തെ നമ്മൾ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോ. ഇതെങ്ങനെയാ നീ ഇങ്ങനെ ഇങ്ങനെ തറയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഓരോ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോ. ഇതെങ്ങനെയാണോ ഒന്ന് നമ്മളിങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ എന്ത് പറയാൻ, അങ്ങനെ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ഓരോ ഷോട്ട് ഇങ്ങനെ എടുക്കാൻ നേരത്ത്. അതിൽ വലിയ ഇതാണ് നമുക്ക്. ഭാവിയൊരു ഡയറക്ടറാകുമോ? പലരും പറയുന്നുണ്ട് ഡയറക്ടർ ഭാവി വേണമെന്നാണ്. ക്യാമറമാനും എഡിറ്റിങ്ങും പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ ക്യാമറയും എഡിറ്റിങ്ങും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്ന് ജയിച്ച ഉടനെ ആ എല്ലാവരും മോഡൽ സ്കൂളിലാണ്. ഇവന്റെ പേര് അജയ്, മോഡൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത് ജോജി, സാൽവേഷൻ ആർമി. പ്രണവ് മോഡൽ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. ജോബി മെഡിക്കൽ കോളേജ് സ്കൂളിൽ ഇപ്പോൾ പഠിച്ച് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നു. സ്മിത്ത് മോഡൽ സ്കൂൾ മോഡൽ സ്കൂളിലാണ് പഠിക്കുന്നത്. കാർത്തിക്, കാർത്തിക് മോഡൽ സ്കൂളിൽ മോഡൽ സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു. ഇവനാണ് സൂര്യ. ഗംഗ എസ് ആൻ ഡ്രസ് ആ കൊല്ലം അവിടെയാണ് പഠിക്കുന്നത്. ബോക്സിംഗ് ആണ് ഗംഗ, ബോക്സിംഗ് ആണ് ഗംഗ. ബോക്സറാണ്, സ്റ്റണ്ട് സീന്, ഫൈറ്റ് സീൻ. ആ ഫസ്റ്റ് യെല്ലോ ടീഷർട്ട് ഇട്ട് അനിയത്തിയാണ്. പ്രവീത് പട്ടം സെന്റ് മേരീസ് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്നു. സിബി ഇപ്പൊ ജോലി ചെയ്യുന്നു. സിബി പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം 3 വർഷമായില്ലേ. ആ നിഖിൽ, നിഖിൽ മോഡൽ സ്കൂളിലാണ് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നത്, പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു. ഇവനും മോഡൽ സ്കൂളിലാണ് പഠിത്തം കഴിഞ്ഞ്. സൂരജ്, അറിയില്ല സൂരജ്. അടുത്ത പ്ലാൻ ഉടനെ ഒരു വീഡിയോ ഇറക്കണം എന്നാണ് അടുത്ത പ്ലാൻ. ഉടനെ ജോബിൻ, കാർത്തി, ജോബിൻ, കാർത്തി, സൂര്യ ഫാൻസ്, ബാക്കി എല്ലാരും വിജയിയാണ്. അത് ഇവൻ തന്നെ പറഞ്ഞിരുന്നു സൂര്യ ചെയ്യാൻ പറ്റും. സന്തോഷായിരുന്നു, ചെയ്യാൻ പറ്റും നമുക്കും തോന്നി, എല്ലാവർക്കും തോന്നി ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവനും പറഞ്ഞിരുന്നു ചെയ്യാന്ന്. അപ്പൊ എല്ലാരും കോൺഫിഡൻസോടെ എടുത്തു. വിജയ്ക്ക് ചെയ്യണം, ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം നോക്കുന്നുണ്ട് വിജയുടെ കുറച്ച് കുറച്ചെല്ലാം ടാസ്ക് ആണ്, കുറച്ച് പാടാണ്, കുറച്ച് പാടാണ് നോക്കി വെച്ചിട്ടുണ്ട്. ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും. ഏതായാലും ചെങ്കൽച്ചുള്ളയിലെ ഈ പൊളിപ്പിള്ളേര് തന്നെയാണ് ഈ വീഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഇവരെ വെള്ളിത്തിരയിൽ കണ്ടാലും അത്ഭുതപ്പെടാനില്ല. ക്യാമറമാൻ രാമചന്ദ്രൻ നായർക്കൊപ്പം അഭിജിത് ജയൻ, വണിന്ത്യ മലയാളം, തിരുവനന്തപുരം.